ശ്രീ കെ ബാബു MLA നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഞാൻ ശ്രീ കെ ബാബുവിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ കെ ബാബു, ശ്രേഷ്ഠ കാതോലിക്ക ബാബ ബസേലിയോസ് തോമസ് പ്രഥമന്റെ വിടവാങ്ങി എന്ന വലിയ വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. അങ്ങ് എങ്ങനെ ഓർക്കുന്നു പിതാവിനെ? ശ്രേഷ്ഠ കാതോലിക ബാബ തോമസ് പ്രഥമന്റെ നിര്യാണം അങ്ങേയറ്റം ദുഃഖിപ്പിക്കുന്നതാണ്. അദ്ദേഹവുമായി വ്യക്തിപരമായി വളരെ കൂടുതൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പല സന്ദർഭങ്ങളിലും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ, യാക്കോബായ സഭ പല കേസുകളിൽ പരാജയപ്പെടുകയും തകർന്നടിയും എന്നുള്ള വിലയിരുത്തലുണ്ടായ ഒരു പല സന്ദർഭങ്ങളുണ്ടായിരുന്നു. ആ സന്ദർഭങ്ങളിലെല്ലാം സഭാവിശ്വാസികൾക്ക് ആത്മവിശ്വാസം പകരാനും ആ സഭയെ പിടിച്ചു നിർത്താനും അദ്ദേഹത്തിന്റെ കരുത്തുറ്റ നേതൃത്വത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം വൈദികനാകുന്നതിന് മുമ്പുള്ള ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം അഞ്ചലോട്ടക്കാരനായിരുന്നു. ഞാൻ അദ്ദേഹത്തിന്റെ ആത്മകഥ അദ്ദേഹം പറയുന്നത് കേട്ട് കരഞ്ഞുപോയ ഒരാളാണ്. ഭാരത ടൂറിസ്റ്റ് മുമ്പിൽ വെച്ച് അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ നിന്ന് കോലഞ്ചേരി വരെ അഞ്ചലോട്ടക്കാരനായി പോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മുൻപ്. അങ്ങനെ വളരെ ത്യാഗപൂർണമായ പശ്ചാത്തലത്തിൽ എല്ലാ യാതനകളും കഷ്ടപ്പാടുകളും സഹിച്ച് ഈ സഭയെ ശക്തമായി നിലനിർത്തുന്നതിന് അദ്ദേഹം വലിയ പങ്ക് വഹിച്ചു. അദ്ദേഹത്തിന്റെ വേർപാട് ആ സഭയ്ക്ക് വലിയ നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹവുമായി അടുത്തു നിന്നിരുന്ന എല്ലാവർക്കും തന്നെ അദ്ദേഹത്തിന്റെ വേർപാട് അങ്ങേയറ്റം ദുഃഖിക്കുന്നതാണ്. അദ്ദേഹം സാധാരണക്കാരോട് എപ്പോഴും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുകയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും പ്രവൃത്തിയും ഒക്കെ ആ രീതിയിലായിരുന്നു. അദ്ദേഹം സാധാരണക്കാരുമായി ഏതെങ്കിലും തരത്തിൽ ഒരു അകലം പാലിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ സഭാമക്കളോട് ഇറങ്ങിച്ചെന്ന് തന്നെ അദ്ദേഹം ഇടപഴകുന്ന ഒരാളായിരുന്നു. അങ്ങേക്ക് നേരിട്ട് അദ്ദേഹവുമായി സംസാരിക്കുമ്പോഴും ഒക്കെ തോന്നിയിട്ടുള്ള എന്താണ്? അല്ല, അദ്ദേഹവുമായിട്ട് നേരിട്ട് പല കാര്യങ്ങളിലും ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അതിപ്പോ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ചർച്ച ചെയ്യാൻ പറ്റിയൊരു അവസരമല്ല. ഏതായാലും അദ്ദേഹത്തിന്റെ നേതൃത്വമാണ് യാക്കോബായ സഭയെ നിലനിർത്തി ഇന്നത്തെ നിലയിൽ ശക്തമായി മുന്നോട്ട് പോകാൻ പ്രാപ്തമാക്കിയത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. തീർച്ചയായും വളരെ നന്ദി ശ്രീ കെ ബാബു, ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്, അദ്ദേഹത്തിനെ അനുസ്മരിച്ചതിന് വളരെ നന്ദി.